ഹലോ ഗായ്സ്, സോ നമ്മുടെ ആൻഡ്രോയിഡ് സ്മാർട്ട് വാച്ച് നമ്മൾ എടുത്ത് നമുക്ക് പലതരത്തിൽ വെറൈറ്റീസ്, പല ഷേപ്പിൽ, പലതരത്തിൽ, പല ബ്രാൻഡുകളുടെ പല ടൈപ്പ് സ്മാർട്ട് വാച്ച് നമുക്ക് ലഭിക്കുന്നുണ്ട്. ബട്ട് ഇതിലേറ്റവും ബെസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഈ ആൻഡ്രോയിഡ് സ്മാർട്ട് വാച്ചുകളുടെ ഒരു കൊല കൊമ്പൻ അല്ലെങ്കിൽ രാജാവ് ദ ക്രൗൺ പ്രിൻസ് എന്നൊക്കെ വിളിക്കുന്ന ഒരേ ഒരു വാച്ചുള്ളൂ, അത് നമ്മുടെ സാംസങ് ഗാലക്സി വാച്ച് 3 ആണ്. ഇതിന് കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഏറ്റവും എടുത്ത് പറഞ്ഞ യുണീക് ഫീച്ചറിൽ ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ബെസലിൻ്റെ ടാക്ടൈൽ ഫീച്ചർ എന്ന ബട്ടണാണ്. നമുക്ക് അവിടെ ഓരോ ഓപ്ഷൻ നമുക്ക് തിരിച്ച് തിരിച്ചിട്ട് ഇഷ്ടമുള്ളതായി എടുക്കാൻ പറ്റും. അതേപോലെ 360x360 വരുന്ന സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേയാണ് ലഭിക്കുന്നത്. അത് നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ലഭിക്കുന്നത്. അങ്ങനെ കുറേയധികം ഫീച്ചേഴ്സുള്ള ഒരു വാച്ചാണിത്. സോ നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയാം. സോ ഗൈസ്, വെൽക്കം ടു ചാനൽ ഇമേജ് മൊബൈൽ കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. ഗായ്സ്, നമ്മുടെ ഗാലക്സി വാച്ച് 3 വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനിലാണ്. ഒരു സ്മാർട്ട് വാച്ച് ആണെങ്കിൽ പോലും നമുക്കിതിൻ്റെ പല വാച്ച് ഫേസ് വരുന്ന സമയത്ത് റിയലായി തോന്നും. ഇതിന് മുകളിലെ ഫിസിക്കൽ ബെസൽ ബട്ടൺ സത്യം പറഞ്ഞ ഒരു എടുത്തു പറയേണ്ട ഫീച്ചറാണ്. കാരണം ഈ ഒരു ഫീച്ചർ ബാക്കിയുള്ള എല്ലാ വാച്ചുകളിൽ നിന്നും നമ്മുടെ ഗാലക്സി വാച്ച് 3നെ വ്യത്യസ്തനാക്കുന്നുണ്ട്. നമ്മുടെ ഗാലക്സി വാച്ച് 3 വലിയ ബൾക്കൊന്നുമല്ല. ബാക്കിൽ നമ്മുടെ സെൻസേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ചെറിയൊരു ബൾക്കുണ്ട്. ഫ്രണ്ടിൽ വളരെ സ്ലീക്കായ ഡിസൈനാണ്. നമ്മുടെ ഗാലക്സി നോട്ട് 20 അൾട്രയുടെ അതേപോലത്തെ ഒരു മിസ്റ്റിക് കളറാണ് തന്നെ. സത്യം പറഞ്ഞാൽ ഫോണിനേക്കും ഭംഗിയാണ് നമ്മുടെ വാച്ചിലെ കളർ. അതേപോലെ നമുക്ക് വാച്ചിൻ്റെ 2 സൈഡിൽ നമുക്ക് ലെതർ സ്ട്രാപ്പ് ലഭിക്കുന്നത് നല്ല പ്രീമിയം ഫിനിഷിംഗ് ഉള്ളത് തന്നെയാണ്. നമുക്കിതിപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്തോ ബാക്കിയുള്ള വർക്കൗട്ട് ചെയ്യുന്ന സമയത്തോ എല്ലാ സമയത്തും നമുക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. നമുക്ക് ബ്ലാക്ക് കളറിലൂടെ നമ്മുടെ വാച്ച് അവൈലബിൾ ആയിട്ടുണ്ട്. വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആക്സിഡൻ്റ് ആയിട്ട് ബട്ടൺ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മുടെ സൈഡിലായിട്ട് ചെറിയൊരു ബട്ടൺ, 2 ബട്ടൺ സൈഡിലായിട്ട് ഒരു ബൾക്ക് ഉണ്ട്. അതുള്ളതുകൊണ്ട് നമ്മുടെ കൈയൊന്ന് വളയുന്ന സമയത്ത് ആ ബട്ടൺ ഓട്ടോമാറ്റിക്കലി പ്രസ് ആവില്ല. നമ്മൾ പലപ്പോഴും ഈ ഒരു സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ഉള്ള വാച്ച് ആയതുകൊണ്ട് പല വാച്ച് ഫേസ് കാണുന്ന സമയത്തും നമ്മൾ ഡിസ്പ്ലേ ആണെന്ന് മറന്നു പോകും. കാരണം അത്രയധികം പെർഫെക്ഷൻ തോന്നുന്ന ഒരു ഡിസ്പ്ലേ ആണ്. നമ്മുടെ ഗാലക്സി വാച്ച് 3 എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ ഒന്നാണ് ഇതിൻ്റെ ടാക്ടൈൽ ആയിട്ടുള്ള ബട്ടൺ. വളരെ സാറ്റിസ്ഫാക്ഷൻ തോന്നിയിരുന്ന ഒരു ഓരോ ക്ലിക്ക് നമുക്ക് ഓരോ സാറ്റിസ്ഫാക്ഷൻ. കാരണം അത്ര നല്ല ടാക്ടൈൽ ഉള്ളൊരു ബട്ടണാണ്. നമുക്ക് ഓരോ ഓപ്ഷൻസ് ഫ്രണ്ടിലേക്ക് പോകണമെങ്കിലും ബാക്കിലേക്ക് പോകണമെങ്കിലും എല്ലാത്തിനും നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറും നമ്മുടെ ഈ ഒരു ബെസലിൻ്റെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടാക്ടിക്കൽ ബട്ടണ്. സോ ഇനി പെർഫോമൻസിനെ പറ്റി പറയുകയാണ് നമുക്ക് ലഭിക്കുന്നത് എക്സ്നോസ് 9110 ചിപ്സെറ്റാണ്. 1 GB റാമും 8 GB ഇൻറ്റേർണൽ മെമ്മറിയും. ഒരു സ്മാർട്ട് വാച്ചിനെ വെച്ച് നോക്കുന്ന ആവശ്യത്തിൽ അധികമാണ്. കാരണം നമുക്ക് കുറേയധികം കമ്പ്യൂട്ടേഷൻ നമ്മുടെ ഫോണിൽ നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് കിട്ടുന്ന യൂസർ ഇൻ്റർഫേസ് ടൈസനാണ്. വളരെയധികം സിമ്പിളായിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ്. നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനായി കഴിഞ്ഞാലും പലതരം വാച്ച് ഫേസസ് വെക്കാനായി കഴിഞ്ഞാലും ജസ്റ്റ് നമുക്ക് നമ്മുടെ ട്വിറ്ററിലും സർഫ് ചെയ്യാനായി കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു ഫിസിക്കൽ ബെസൽ ബട്ടണായിട്ടും കീബോർഡ് ബട്ടണായിട്ടും എല്ലാം നമുക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫീല് തോന്നിക്കുന്ന നല്ലൊരു യൂസർ ഇൻ്റർഫേസ് തന്നെയാണ് നമ്മുടെ ടൈസൺ സോഫ്റ്റ്വെയർ. അതേപോലെ നമ്മുടെ ഗാലക്സി വാച്ച് 3 നമുക്ക് കോളിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. LTE വേർഷൻ ഓഫ് ദ ഗാലക്സി 3 ആണെങ്കിലും വൈഫൈ വേർഷൻ ആണെങ്കിലും രണ്ടും നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ വാച്ചിൻ്റെ ബ്രൈറ്റ്നസിനെ പറ്റി പറയുകയാണ് നമുക്ക് നല്ല ബ്രോഡ് സൺഡേ ലൈറ്റിൽ പോയി നമുക്ക് നേരെ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ റൂമിലെത്തി കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് ബ്രൈറ്റ്നസ് കുറച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ വോയിസ് റെക്കോർഡർ ഫംഗ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ സ്റ്റോപ്പ് വാച്ച് ഫംഗ്ഷനാലിറ്റി നമുക്ക് അവൈലബിൾ. അപ്പോൾ നേരെ നമുക്ക് മെനു നേരിട്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മുടെ വാച്ചിൻ്റെ വാച്ച് വേസസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോറിൽ തന്നെ 60,000-ൽ പറം വാച്ച് വേസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കിത് കൂടാതെ പല സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് പേ ചെയ്ത് വേറെ ലെവൽ കിടുക്കാച്ചി വാൾപേപ്പേഴ്സ്, ഐ മീൻ നമ്മുടെ വാച്ച് ഫേസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആവശ്യമില്ല, കാരണം അത്രയധികം വാൾപേപ്പേഴ്സ് ഓൾറെഡി നമുക്ക് വാച്ച് ഫേസിൻ്റെ ഈ ഒരു സ്റ്റോറിൽ തന്നെ തന്നിട്ടുണ്ട്. നമുക്ക് പലതരത്തിലുള്ള സ്റ്റാൻഡേർഡ് വാച്ച് പോലെ തോന്നും. കാരണം ഈ അമോലെഡ് ഡിസ്പ്ലേ പറഞ്ഞാൽ നമുക്ക് പക്കാ ഒറിജിനാലിറ്റി തോന്നിക്കുന്ന രീതിയിലാണ്. അതേപോലെ നമുക്ക് നമ്മുടെ സ്ലീപ്പ് അളക്കാൻ പറ്റും. നമ്മൾ എത്ര ലൈറ്റ് സ്ലീപ്പ്, എത്ര ഡാർക്ക് സ്ലീപ്പ്, എത്ര നമ്മുടെ എത്ര നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങിയിട്ട് എന്നുള്ള കറക്റ്റ് കണക്ക് നമുക്ക് ലഭിക്കും. അതേപോലെ നമ്മുടെ ഹാർട്ട് റേറ്റ് സെൻസർ, പൾസ് സെൻസ് ചെയ്യാനുള്ളത്, ECG കിട്ടുന്നുണ്ട്, ബോഡി ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്, അതേപോലെ ബ്ലഡ് പ്രഷർ മോണിറ്റർ ലഭിക്കുന്നുണ്ട്, ബ്ലഡ് ഓക്സിജൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേയധികം സെൻസേഴ്സ് ലഭിക്കുന്നുണ്ട്. അതേപോലെ നമുക്കിതിൽ ഫാൾ ഡിറ്റക്ഷൻ ലഭിക്കുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ഹൈറ്റിൽ നിന്നൊക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചറി പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള 3 കോൺടാക്ട്സിലേക്ക് ഇവർ മെസ്സേജ്. 2 മുതൽ 3 ദിവസം വരെ നമുക്ക് ഈ വാച്ചിൽ ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. 340mAh വരുന്ന ഈ ഒരു ബാറ്ററി നമുക്ക് ഫിൽ ചെയ്യാൻ ഓൺ ദ ബോക്സ് വരുന്ന മാഗ്നറ്റിക് ചാർജിന് 1 അവർ മതി. സോ ഈ ഒരു വീഡിയോ കണ്ട വാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഇമേജ് മൊബൈൽ കമ്പനി ഷോറൂം സന്ദർശിച്ചാൽ മതി. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശം എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.